വെൽക്കം ഫേബിൻ. പഠിച്ചിറങ്ങി 3 വർഷത്തിന് ശേഷം ഒരു അലുമിനി ആയിട്ട് SJCCയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് താങ്കളുടെ ഒരു ഇത്? അങ്ങനെ പ്രത്യേകിച്ച് വലിയ, കാരണം നമ്മൾ പഠിച്ചിറങ്ങിയ ക്യാമ്പസ് ആണല്ലോ. നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങി. നമുക്കൊരു പിയർ ഗ്രൂപ്പൊക്കെ ഉണ്ടായത് ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ നമ്മൾ കുറേ അടിച്ചു പൊളിച്ച് നടന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ കാര്യങ്ങൾ, കോളേജിലെ പരിപാടി കാര്യങ്ങൾ, നൊസ്റ്റാൾജിയ, അതന്നെയാണ് ഏറ്റവും കൂടുതലുള്ള കാര്യം. സിനിമയൊക്കെ സെക്കൻഡറി ആണ് ഇവിടെ വരുമ്പോൾ, കോളേജുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഓക്കെ, വളരെ സോഷ്യൽ റിലവൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് ഇതേപോലെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ അവരെ നേരിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും. അങ്ങനൊരു സബ്ജക്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ അവിടെ പാനൽ ഡിസ്കഷൻ്റെ സമയത്ത്, അതായത് എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് എന്നെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് ചിന്തിച്ചത്. അപ്പം നമ്മൾ ഈ ലോകത്ത് എവിടെയും മൈനോറിറ്റി എന്ന് പറയുന്ന ചൂഷണം ചെയ്യപ്പെടുന്ന വർഗ്ഗമാണ്, ചെയ്യുന്ന വർഗ്ഗമല്ല. മെജോറിറ്റിയാണ് എപ്പോഴും, ഇന്ന ആ സെൻസിൽ മെജോറിറ്റിയാണ് ചൂഷണം മൈനോറിറ്റിയാണ് ചൂഷണം ചെയ്യപ്പെടുന്ന വർഗ്ഗം. അപ്പം ആ സമയത്താണ് ഞാൻ കുറച്ച് ഇൻ്റർനാഷണൽ മൂവീസ്, ലെബനീസ് മൂവീസിലുള്ള ക്യാപ്പറിനൊക്കെ കാണാനിടയായത്. അപ്പോൾ ഞാനിതിലൂടെ പറയാൻ ഉദ്ദേശിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ഈ കുറച്ച് കാർഡുകളിൽ, കുറച്ച് ലേബലുകളിലാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അതില്ലാത്ത സമയത്ത് നമ്മൾ, നമുക്ക് തന്നെ ഇവിടുത്തെ എക്സിസ്റ്റൻസ്, അസ്തിത്വം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പം ഒരു അഭയാർത്ഥിത്വം എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊരു വിഷയം ഇത്, ഇതിൻ്റെ എല്ലാത്തിനെയും കൂടി മിക്സ്ചറാണ് എൻ്റെ റിയൽ ലൈഫിലെ ഇൻസിഡൻറ്റ്, ഈ സിനിമകൾ, ആ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വായന, ഇതെല്ലാം കൂടിയാണ് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാം എന്ന് ചിന്തിക്കാനുള്ള കാരണം. ആലോ, അങ്ങനൊരു പേര് എന്തുകൊണ്ട് ചൂസ് ചെയ്തു? പേര് സിനിമയ്ക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണം, നമുക്കങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ ഒരു ടൈറ്റിലൊന്നും ഇല്ലായിരുന്നു. ഒരു കുറച്ചധികം ഡ്രാഫ്റ്റുകൾ ഇതിൻ്റെ എഴുത്തിൻ്റെ പ്രോസസ്സിലുണ്ടായിരുന്നു. അപ്പം ആ സമയത്തൊന്നും ഈ പറഞ്ഞ പോലെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പേര് ഇട്ടില്ലായിരുന്നു. അപ്പം പല പേരുകളും ഇങ്ങനെ ട്രൈ ചെയ്തു. കുറേ സിനിമകളിൽ നമ്മളിങ്ങനെ ഒരു നമ്മുടെ സിനിമയ്ക്കിടും ഏറ്റവും ക്യാച്ചിയുള്ള ടൈറ്റിൽ വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ കുറേ ടൈറ്റിലുകൾ ട്രൈ ചെയ്തു. പക്ഷേ അതിനെങ്കിലൊക്കെ അപ്പുറത്തേ ഒരു സിനിമയോട് ചേർന്ന് നിൽക്കണം. ഇതൊരു ബംഗാളി ആയിട്ടുള്ളൊരു വ്യക്തിയുടെ ജീവിതമാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു മലയാളം ടൈറ്റിൽ എന്നതിനെങ്കിലപ്പുറത്തേക്കായിട്ട് ഇതിനൊരു ബംഗാളി ടൈറ്റിൽ ആയിരിക്കും കുറച്ചുകൂടി ആപ്റ്റ് ആവാൻ തോന്നി. അങ്ങനെ അതിലേക്ക് കണ്ടെത്തിയതാണ്. പിന്നെ വെളിച്ചം, അതായത് ഇപ്പം ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവസാനം അയാൾ പോലും അറിയാതെ അയാളുടെ ജീവിതം, നമ്മളെല്ലാവരും പ്രതീക്ഷയുടെ ലോകത്ത് നാളെ ശരിയാവും, മറ്റന്നാളില്ല, എല്ലാം പ്രതീക്ഷയുടെ ലോകത്ത് ജീവിക്കുന്നവരാണല്ലേ. അപ്പോൾ ഒരു പ്രതീക്ഷയുടെ നാളുമായിട്ടാണ് സിമ്പോളിക്കലി നമ്മൾ വിളക്ക് കാണിക്കുന്നത്. അപ്പോൾ അയാൾ പോലും അറിയാതെ അയാളുടെ പ്രതീക്ഷ ഇല്ലാതാകാണ്. ഒരു അഭയാർത്ഥിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ശരിയാകും എന്ന് പറഞ്ഞ വിഷയമുണ്ട്, പക്ഷേ നാളെ ശരിയാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ വെളിച്ചം എന്ന് പറയുന്ന മലം ടൈറ്റിൽ ഞാൻ ബംഗാളിലേക്ക് ട്രാൻസ്ഫോം ചെയ്തതാണ്. എഴുത്ത് എങ്ങനെയായിരുന്നു, ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? എഴുത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊറോണയുടെ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം സമയമുണ്ട് വെറുതെ. മറ്റേന്ന് പറയുമ്പം നമ്മൾ ഒരു ഡ്രാഫ്റ്റ് എഴുതും, ആ ഓക്കെ എന്നാവും നമുക്ക് ഷൂട്ട് ചെയ്യാം. അങ്ങനെയല്ലാതെ എഴുത്ത്, അതായത് ഒരു 95% ഓഫ് ഒരു സിനിമയുടെ എല്ലാം സംഭവിക്കേണ്ടത് എഴുത്തിലാണ്, അതിൻ്റെ പ്രീ പ്രൊഡക്ഷനിലാണെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു 7 ഡ്രാഫ്റ്റോളം എഴുതുന്നു, നമ്മൾ എഴുതുന്നു. കൊറോണ സമയമാണ്, എല്ലാവർക്കും ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ എല്ലാ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ അറിയുന്നു, വീണ്ടും നമ്മൾ മാറ്റി എഴുതുന്നു. അങ്ങനെ എഴുതി എഴുതി ഒരു 7 ഡ്രാഫ്റ്റോളം പോയി അതിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഒരു 2-ാമത്തെയും 3-ാമത്തെയും ഡ്രാഫ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ നറേറ്റീവിൽ തന്നെ മാറ്റം വന്നു. ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു എൻ്റെ നറേറ്റീവ്, എൻ്റെ നറേറ്റീവ് വേറെ രീതിയിലായിരുന്നു, ഒരു പോസ്റ്റ്മാൻ അങ്ങനെ ഒരു ലെറ്റർ ആ രീതിയിലായിരുന്നു എൻ്റെ നറേറ്റീവ്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് തോന്നുന്നതാണ് അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ഇത് പറയാം. അങ്ങനെ വെച്ചിട്ട് ഒരു ഡ്രാഫ്റ്റിൽ നറേറ്റീവ് മാറുന്നു. പിന്നെ ആ നറേറ്റീവിൽ തന്നെ ഇപ്പം നിങ്ങൾ കണ്ട സിനിമയുടെ സീൻ ഓർഡറുകളിൽ മാറ്റങ്ങൾ വരുന്നു. നമ്മുടെ സുഹൃത്തുക്കളുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ. ഇപ്പം ലിറ്ററലി ഞാനാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത്. ഇപ്പം നമ്മൾ പേര് വെക്കുമ്പോൾ എൻ്റെ പേരാണ് വെച്ചതെങ്കിലും ലിറ്ററലി ഞാനാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ചിന്തകൾ മാത്രമല്ല നിങ്ങൾ വിഷ്വലി കണ്ടിട്ടുള്ളത്, എൻ്റെ സുഹൃത്തുക്കളുടെ ചിന്തകൾ, നമ്മളൊരു പിയർ ഗ്രൂപ്പായിട്ടുള്ള ഒരു ഡിസ്കഷൻ്റെ ചിന്തകൾ ഇതിലുണ്ടായിരുന്നു. ലിറ്ററലി ഞാൻ ആണ് എഴുതിയെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ ഒരു അവർക്ക് വേണ്ടുന്നൊരു ഐഡിയ കൊടുത്ത ഞാനായതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് ആ ക്രെഡിറ്റ് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആലോയുടെ കാസ്റ്റിങ്ങിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. കാസ്റ്റിങ് ഈ പറഞ്ഞ പോലെ സന്തോഷ് ലക്ഷ്മൺ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ടൈറ്റിൽ, സോറി, നമ്മുടെ ഈ സുമംഗൽ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത്.
അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ ആരെ കാരണം നമുക്ക് ഉള്ള ചലഞ്ച്, എനിക്ക് ഹിന്ദി അറിയില്ല, എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷ് കുറച്ചേ അറിയുള്ളൂ. അപ്പം ഈ പറയുന്ന പോലെ നമുക്ക് ബംഗാളി അറിയാൻ പറ്റണം, ഹിന്ദി അറിയാൻ പറ്റണം, മലയാളം അറിയാനും പറ്റണം. അതായത് സർ ഡയറക്ടർ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, ആക്ടറായിട്ട് ഇത് ചെയ്ത് ഇത് ചെയ് ഇത് ചെയ്യല്ലേ എന്ന് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം ഈ മൂന്ന് ക്രൈറ്റീരിയൻസ് വേണം. അതോടൊപ്പം തന്നെ ഇയാൾക്ക് അഭിനയിക്കാനും അറിഞ്ഞിരിക്കണമല്ലോ, അഭിനയത്തിൻ്റെ ഒരു ഐഡിയോളജി അയാൾക്ക് ഉണ്ടാവണമല്ലോ, അറ്റ്ലീസ്റ്റ് താല്പര്യമെങ്കിലും ഉണ്ടാവണമല്ലോ. അപ്പം അങ്ങനെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പല ആളുകളെ നോക്കി. അപ്പോഴാണ് ഞങ്ങളുടെ ഒരു സീനിയർ ആയിട്ടുള്ള ഇവിടെ ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഒക്കെ അസോസിയേറ്റ് ചെയ്യുന്ന അമൽ സണ്ണി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ, പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ ഈ കഥ പറയുന്നു, അങ്ങനെ കഥ തുടങ്ങി ഞാൻ പുള്ളിക്കാരോട് കഥ പറയുന്നു. അപ്പോൾ പുള്ളിയാണ് ഇങ്ങനെ സജസ്റ്റ് ഇങ്ങനെ ഒരാളുണ്ട്, ഞാൻ കോൺടാക്ട് ഒപ്പിച്ചുതരാം, ഒന്ന് ട്രൈ ചെയ്യാമോ. അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളിക്കാരനെ ഈ സുമംഗലിനെ സന്തോഷേട്ടനെ വിളിക്കുകയാണ്. സന്തോഷേട്ടൻ ഞാൻ പറഞ്ഞു നമ്മളൊരു ലോ ബജറ്റ് സിനിമയാണ്, ബജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു സിനിമയിൽ പുള്ളിക്ക് സ്ക്രിപ്റ്റാണ് ആദ്യം പറയുന്നത്, സ്ക്രിപ്റ്റ് വായിച്ചു, പുള്ളി അതിൽ കൺവിൻസിങ് ആയിരുന്നു. അങ്ങനെയാണ് പുള്ളി അതിലേക്ക് വരുന്നത്. പിന്നെ ഓരോ ആളുകളും, കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു സിനിമയുടെ 95% നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആക്ടേഴ്സിനെയാണ്. ഒരു ഓഡിയൻസ് നമ്മൾ എന്തൊക്കെ ഇന്നർ പ്ലേസ് എന്തൊക്കെ ഞങ്ങൾ തിയററ്റിക്കലി ഏതൊക്കെ രീതിയിൽ സിനിമയെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും അത് ഓഡിയൻസിലേക്ക് എത്തുന്നത് ഈ ആക്ടേഴ്സ് വഴിയാണ്. അപ്പോൾ ആക്ടേഴ്സ് നന്നാവാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, സിനിമ നന്നാവില്ല. അപ്പോൾ എനിക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു, നമുക്ക് അങ്ങനത്തെ ആക്ടേഴ്സ് നല്ല ആക്ടേഴ്സ് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാടകത്തിലൊക്കെ മുൻപ് ചെയ്തിട്ടുള്ള ഒരു പരിചയമുണ്ട്, ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഡ്രാമാറ്റിസ്റ്റുകൾ എത്തിപ്പെടുമായിരുന്നു. അതിന് എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനായിട്ടുള്ളൊരു നാടക എഴുത്തുകാരനായിട്ടുള്ള സതീഷ് കെ സതീഷ് പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നൊരു വലിയ ബിസി പരിപാടി, അല്ലെങ്കിൽ ഭയങ്കര ടൈം കൺസ്ട്രെയിൻസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി, അല്ലാതെ അതിനൊന്നും വലിയ ടൈം എടുത്തിട്ടൊന്നുമില്ല. ഫെബിൻ മാട്ടൻ എന്ന സംവിധായകനെ സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ, എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലല്ലോ നമ്മൾ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലല്ലോ നമ്മളെ സ്വാധീനിക്കുന്നത്. ഈ പറഞ്ഞ അവിടുത്തെ വ്യക്തികളാണ്, അവിടുത്തെ അധ്യാപകരാണ്. ഇപ്പം ഈ പറഞ്ഞ ആ വ്യക്തികൾ തന്നെ സഹായിച്ചിട്ടുണ്ട് പല രീതിയിലും. എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ വൈശാഖ്, ശ്രേയസ്, ഇവരൊക്കെ എൻ്റെ തിരക്കഥകൾ വായിച്ചുള്ള ആളുകളാണ്, അല്ലാതെ മറ്റ് സുഹൃത്തുക്കൾ. അപ്പം ഇന്നേവേ എനിക്ക് പറയാൻ പറ്റും ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ആണ് എനിക്ക് ഇവരെയൊക്കെ കിട്ടിയത്. ബട്ട് വ്യക്തികളാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അറിയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും അവരുടേതായിട്ടുള്ള ചില ചട്ടക്കൂടുകളുണ്ടാവും. ആ ചട്ടക്കൂടുകൾക്ക് നിന്നുകൊണ്ട്, ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി അതൊരു മറ്റൊരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ചില ഫ്രെയിം വർക്ക്സ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ചാടിക്കിടക്കാന്ന് പറഞ്ഞാൽ അതിൽ അവർക്ക് കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്. അതിൽ നമ്മൾ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇത് അറിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ വ്യക്തികൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട്. അതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാനുള്ള കാരണം. ആ വ്യക്തികൾ സ്വാധീനിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഇരിക്കാനുള്ള കാരണം. ഇനി അടുത്ത വരുന്ന പ്രൊജക്റ്റുകളെ പറ്റി എന്തെങ്കിലും? അടുത്ത വരുന്ന പ്രൊജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ റീസെൻറ്റ് എൻ്റെ ഒരു ഫൈനൽ പ്രൊജക്റ്റ് ഞാൻ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു സിനിമ ഷൂട്ട് ചെയ്തു. ഇതേ ടീമൊക്കെ തന്നെയാണ് അതിലുണ്ടായിരുന്നത്, ആചാര്യ അർജുൻ ഇവരൊക്കെ ആയിരുന്നു എൻ്റെ. ഇപ്പം നമുക്ക് ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിലായി, അതിലെന്തൊക്കെ ഇനി ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായി. പിന്നെ ഈ പുതിയ വർക്ക് സിങ്കാണ് ചെയ്തത്, അപ്പം ആ രീതിയിൽ ടെക്നിക്കലി സൗണ്ടും കൂടി ഇതേ കയറി വരുമ്പം അതിൻ്റെ, അപ്പം നമ്മളിങ്ങനെ ഗ്രോ ചെയ്യണം. നമ്മൾ അക്കാഡമിക്കലി ഇതിൻ്റെ ഒരു ആദ്യ പാഠങ്ങൾ പഠിച്ചെങ്കിലും ഇവിടെ വെച്ചെല്ലാം അവസാനിക്കുന്നില്ലല്ലോ, നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ കൂടുതൽ ഓരോ സിനിമകളിലൂടെയും മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് സംഭവം. അപ്പോൾ ഹിതം എന്നാണ് ആ വർക്കിൻ്റെ പേര്. ഇപ്പോൾ നിലവിൽ ഇനി ടൈറ്റിൽ മാറുമെന്നുള്ള വർക്കിംഗ് ടൈറ്റിൽ ആയിട്ട് ഇട്ടിരിക്കുന്ന ഹിതം എന്നാണ്. അതിൻ്റെ റഫ് കട്ടൊക്കെ കഴിഞ്ഞു, ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത വർഷം വരാം. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. യു ആർ വാച്ചിങ് മീഡിയ വില്ലേജ് ടെലിവിഷൻ. If you enjoyed this video, don't forget to like, share and subscribe.